Subhananda Tirunamam Atmakkalil Nithyamudichidatte Sarvadoshangalayum Tirunamam Tirthurakshichidatte Sarvadoshangalayum Tirunamam സദ്ഗുരുവിന്റെ ഹിതങ്ങൾ ലോകത്തിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ തന്റെ കാരുണ്യം ഓരോ നിമിഷവും നമ്മളിലേക്ക് പരമാനന്ദമായി അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഈ ഓരോ ആത്മാക്കളിൽ കൂടിയും നിങ്ങൾക്ക് അനുഭവ സാക്ഷിയായി കേൾക്കുവാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? എപ്പോഴും നമ്മുടെ ഗുരുവിന്റെ ഇഷ്ടം എന്താണോ അത് അറിഞ്ഞ് ജീവിക്കുവാനുള്ള പ്രാപ്തിയുള്ളവരായി തീരുക. താൻ എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാവുക. തന്നിഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കുക. നമ്മൾ ഈ ലോകത്തിൽ കരുതി കർമ്മിക്കുന്നതൊന്നും നമ്മുടെ ആത്മാവിന്റെ പരിരക്ഷയ്ക്കുള്ളതല്ല, മോക്ഷത്തിനുള്ളതല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ മാത്രമേ നമുക്ക് നിത്യവും ആനന്ദത്തിൽ ലയിച്ച് നമ്മുടെ ദേഹം വിടുമ്പോൾ നമുക്ക് ആനന്ദ സ്വരൂപനിൽ ചെന്ന് ചേരുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതാണ് നമുക്ക് ഓരോ കാര്യങ്ങളിലൂടെയും അനുഭവപ്പെടുത്തി തരുന്നത്. ചിന്തിക്കണം, നിങ്ങൾ ഓരോരുത്തരും അത് ചിന്തിക്കണം. നമുക്ക് ഈ ഓരോ കർമ്മ പദ്ധതികളിലൂടെയും പരിപാടികളിലൂടെയും ശാഖാവാർഷികങ്ങളിലൂടെയും സ്തുതികളിലൂടെയും ജന്മനക്ഷത്ര മഹോത്സവങ്ങളിലൂടെയും ഒക്കെ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നത് എന്താണ്? കുറഞ്ഞ ഒരു സമയം, 12 ദിവസം അല്ലെങ്കിൽ 21 ദിവസം വ്രതമനുഷ്ഠിക്കുന്നു, കൃത്യമായ ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്നു, അതിന്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെതായ പരമാനന്ദത്തിൽ ഭഗവാൻ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ രണ്ടവസ്ഥയിലും നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മൾ കാര്യമായ ഒന്നും ചെയ്യാതെ തന്നെ ഇത്രയും മഹനീയമാക്കി തന്നു. ഇപ്പോൾ വീണ്ടും അത് കാര്യമായി ചിന്തിക്കുകയും അതിനുവേണ്ടി കരുതുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിഞ്ഞ് നമ്മൾ കൂടുതൽ കാര്യപ്രാപ്തരാകുക എന്നുള്ള ഒരവസ്ഥയും ഇത്രയൊക്കെ ചെയ്താലും ഇതൊക്കെ നടന്നുകൊള്ളുമെന്ന് ചിന്തിക്കുന്ന മൂഢവിചാരവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ മൂഢവിചാരം നമ്മൾ മാറ്റണം. മൂഢത്വത്തെ ഒഴിവാക്കാനാണ് മോക്ഷദായകനാകുന്ന ജഗദീശ്വരൻ താണിറങ്ങി വന്ന് വാഴുന്നത്. അറിവോതി ഭവിപ്പിച്ച് നമ്മളെ അറിവുള്ളവരാക്കി തീർക്കുകയാണ്. അറിവിന്റെ വൈപൂർണരൂപനാകുന്ന ഗുരുവിന്റെ വാഴ്ച നമ്മളിൽ കൂടി ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുവാൻ, അതാണ് നാമസങ്കീർത്തന വ്യവസ്ഥ. കലിയുഗത്തിലെ മോക്ഷത്തിന്റെ വ്യവസ്ഥ എന്താണ്? നാമസങ്കീർത്തനമാണ്. ആ നാമസങ്കീർത്തനം എന്ന് പറയുന്നത് എന്താണ്? അത് കലിയുഗം കേട്ടിട്ടുള്ളവർക്കറിയാം. ആ നാമസങ്കീർത്തന വ്യവസ്ഥ നമ്മളിൽ കൂടി ലോകത്ത് നടപ്പാക്കിയെങ്കിൽ മാത്രമേ ശുഭാനന്ദ ദിവ്യരൂപം ആരാണെന്ന് ലോകം അറിയുകയുള്ളൂ. അങ്ങനെ നമ്മളിൽ കൂടി ഈ ആദർശത്തെ വളർത്തുവാനും ഉയർത്തുവാനുമുള്ള ആദർശ കൊടികളായി നമ്മൾ വളർന്നു വരണം. അതിന് നമ്മൾ ഈ അനുഭവങ്ങളെ നമ്മുടെ ഉള്ളിൽ കരുതി കർമ്മിക്കണം. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി കർമ്മിക്കണം. ഞാൻ എപ്പോഴും പാടാറുള്ള ഒരു കീർത്തനമുണ്ട്, ഗുരുവരന്റെ അറിവിൽ കൂടി വളരണം. ഈ അനുഭവങ്ങൾ
ആത്മലോകത്തിന് പ്രദാനം ചെയ്യൂ. പക്ഷേ അത് ഓരോരുത്തരുടെ അറിവിനനുസരിച്ച് അത് അവരവർ സ്വീകരിച്ചു. അതിനനുസരിച്ചാണ് അവർ അനുഭവ സാക്ഷിയായി പറഞ്ഞത്. ഈ സാക്ഷീകരിക്കുമ്പോൾ പോലും അനുഭവിച്ചതിന്റെ മൂന്നിലൊന്ന് നമുക്ക് വെളിയിൽ പറയാൻ കഴിയില്ല, കാരണം അതിനുള്ള ശക്തിയുള്ളവരില്ല. കുറച്ച് ഭാഷാ പ്രയോഗങ്ങൾക്ക് പരിചയമുള്ളവർ കുറച്ചുകൂടി ഒന്ന് വർണ്ണിക്കാൻ ശ്രമിക്കുമെങ്കിലും പൂർണ്ണമാവുകയില്ല. കാരണം അങ്ങനെയാണ് ആനന്ദത്തിന്റെ അവസ്ഥ, വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അത്ഭുത ശേഷമേ സത്യം കേൾപ്പിക്കൂ.
അപ്രകാരം സത്യം കേൾപ്പിച്ചപ്പോൾ കേൾപ്പിച്ച് ദക്ഷിണ കൊണ്ടുവന്ന് ഭഗവാന്റെ കയ്യിൽ കൊടുത്തേച്ച് പറഞ്ഞു, ഇതുവരെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിച്ചു, ഇനി ഞാൻ ജീവിക്കുന്നത് എന്റെ ഗുരുവിന്റെ ഇഷ്ടത്തിനാണ്. ഇനി എന്തെങ്കിലും അബദ്ധം എനിക്ക് വന്നാൽ അത് ഗുരു ചെയ്യുന്നതായിട്ടേ ഞാൻ കരുതത്തുള്ളൂ. അദ്ദേഹം സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഭഗവാനോട് ശരീരപ്രകാരം കുറച്ച് അടുപ്പം കൂടിയത് കൊണ്ട് പറഞ്ഞതാണ്. എങ്കിലും അതിൽ ആ കഥ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, അദ്ദേഹം ആ പറഞ്ഞതൊരു സത്യമാണ്. പക്ഷേ നമ്മൾ കൂടി കരുതണം, എന്നിൽ കൂടി എന്റെ ഗുരുവിന്റെ ഇഷ്ടമേ നടക്കാവൂ എന്ന് നമ്മൾ കൂടി കരുതണം. അതിനാണ് നമുക്ക് ഈ കർമ്മകായം തന്നിരിക്കുന്നത്. മനുഷ്യനോടൊപ്പം നിന്ന് കർമ്മം ചെയ്തു. പക്ഷെ ഇന്ന് നമ്മുടെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർ പറയുന്നു, മനുഷ്യ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നോടാ. ഈയിടെ വന്ന ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറയുന്ന സംസ്കാരത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരാധിക്കുന്ന രാമൻ മനുഷ്യനല്ലായിരുന്നു, നിങ്ങൾ ആരാധിക്കുന്ന കൃഷ്ണൻ മനുഷ്യനല്ലായിരുന്നോ? ആയിരുന്നു. മനുഷ്യാകൃതി കൂടി ഈ ലോകത്തിൽ വന്ന് മനുഷ്യരെ രക്ഷിക്കാനുള്ള വ്യവസ്ഥകൾ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തി അവരുടെ കൂടെ നിന്ന് ഒരു കള്ളനെ പോലെ. കാരണം പൂർണ്ണമായ ബോധ്യപ്പെട്ടവർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധരംഗത്ത് വെച്ച് അർജുനനെ ബോധ്യപ്പെടുത്തിയപ്പോൾ പോലും അർജുനൻ ആദ്യം മനസ്സിലായില്ല ആരാണ് ഈ നിൽക്കുന്നതെന്ന്. അങ്ങനെ ഒരു കള്ളനെ പോലെ വാഴുന്ന ഭഗവാന്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത്ഭുതമായ വഴികളിലൂടെ എത്തിയിരിക്കുകയാണ്. ഓരോ കർമ്മങ്ങൾ തിരുശരീരങ്ങളിലൂടെ നമുക്ക് വേണ്ടി ദാനം ചെയ്തിട്ടുണ്ട്. പട്ടിണി കിടന്നിട്ടുണ്ട്, പരിഹാസം സഹിച്ചിട്ടുണ്ട്, ദുഃഖങ്ങൾ ഏറെ അനുഭവിച്ചിട്ടുണ്ട്. കൂടെ നിന്ന് പ്രവർത്തിച്ചവരുടെ പോലും കൃഷി പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം സഹിച്ചുകൊണ്ട് തന്റെ ഭക്തസന്താനങ്ങളെ രക്ഷിക്കുവാൻ പറയുമ്പോൾ ഭംഗിമാക്കാണെന്നാലും ധരിക്കരുത്. ഇരവ് പകലുകൾ വ്യത്യാസമില്ലാതെ കർമ്മം ചെയ്ത തിരു ശരീരങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇരവ് പകലുകൾ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ കർമ്മം ചെയ്തിരുന്ന ആത്മലോക രക്ഷാർത്ഥം കർമ്മം ചെയ്തിരുന്ന തിരുശരീരങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൽ കൂടി കർമ്മം ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളെ പോലെയുള്ളവർ ഈ സത്യ വെളിച്ചത്തെ ഒരു നിമിഷം അറിയുവാനുള്ള അവസരം ഉണ്ടായത്. അത്രമേൽ ത്യാഗം സഹിച്ചിട്ട് തന്നെയാണ് ഈ ലോകത്തിൽ ഇത്രമേൽ ഈ ആത്മബോധോദയ സംഘം വളർന്നത്. അല്ലാതെ ആരുടെയും വലിപ്പമല്ല, ആരുടെയും പ്രവർത്തനവുമല്ല.
ആരുടെയും മഹത്വവുമല്ല. ഇതെല്ലാം മഹത്വപൂർണമായ മഹത്പുരുഷനായ ജഗദീശ്വരാവതാരത്തിന്റെ പ്രത്യേകത മാത്രമാണ്. അവനാണ് ശരീരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്, അവനാണ് ശരീരത്തിലൂടെ നിങ്ങളെ രക്ഷിക്കുന്നത്, അവനാണ് ശരീരങ്ങളിലൂടെ നിങ്ങൾക്ക് ഉപദേശിച്ചത്. അവന്റെ ശക്തിയാണ് ഈ പ്രവർത്തിക്കുന്നത്, അവന്റെ ശാന്തിയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, അവന്റെ ആനന്ദമാണ് നിങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിൽ അനുഭവമായി വരുന്നത്. ആനന്ദരൂപന്റെ ജന്മനക്ഷത്ര മഹോത്സവങ്ങൾക്കും എല്ലാം നമ്മൾ ഈ ആനന്ദം അനുഭവമാകുന്നത് തന്റെ ആറാട്ടു തന്നെയാണ്. താൻ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുന്നള്ളി നിന്നുകൊണ്ട് ആറാടുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ആനന്ദം അനുഭവിക്കുവാൻ കഴിയുന്നത്. കഴിഞ്ഞ 17 സംവത്സരക്കാലം ഒരു തിരുശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ രാത്രി വേലകൾ വ്യത്യാസമില്ലാതെ കഠിന പ്രയത്നം ചെയ്തതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്, നമ്മളിൽ പലരും ഈ ആദർശത്തിൽ ബന്ധപ്പെട്ടത്, നമ്മളിൽ പലരും ആനന്ദം അനുഭവിച്ചത്. നമ്മൾക്ക് ഓരോരുത്തർക്കും പല വ്യക്തികൾക്കും കലിയുഗത്തിലെ മോക്ഷത്തിന്റെ വ്യവസ്ഥയാകുന്ന നാമസങ്കീർത്തന വ്യവസ്ഥ ലഭിക്കുവാനിടയായ അനേകം ആത്മാക്കളുണ്ട്. അത് കഴിഞ്ഞ 17 സംവത്സരത്തിലൂടെ അനവധി ആളുകൾക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ മറന്നു പോകരുത്. ഗുരു മരിക്കുന്നവനല്ല, മറയുന്നവനല്ല, മാറുന്നതല്ല, എല്ലാം ശരിയാണ്. പക്ഷേ 17 സംവത്സരക്കാലം മഹാശക്തി പ്രത്യക്ഷമായി പ്രവർത്തിക്കാൻ ഉപയോഗിച്ച ശരീരം അത് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. നമ്മൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഭക്തിയോടുകൂടി വ്രതത്തോടുകൂടി നിന്നുകൊണ്ട് ആ ദിവസം ദുഃഖ ദിനാചരണമായി ആചരിക്കും. അത് നമ്മുടെ നന്ദിയോടുകൂടിയുള്ള ഹൃദയങ്ങൾ ചെയ്യും, അതിന് യാതൊരു സംശയവും. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അറിയിക്കുകയാണ്, ആ ദിനം പ്രത്യേക വ്രതത്തോടുകൂടി നിങ്ങൾ ഏവരും ആചരിക്കുക. വരുവാൻ സൗകര്യമുള്ള എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേരുക. അല്ലാതുള്ളവർ ശാഖാശ്രമങ്ങളിൽ കൂടി അത് പ്രത്യേകം സങ്കല്പ പ്രാർത്ഥനയോടുകൂടി നടത്തുക, നന്ദിപ്പെട്ട് പ്രാർത്ഥിക്കുക. 17 വർഷക്കാലം ആത്മലോകത്തെ രക്ഷിച്ച ആ തിരുശരീരത്തിന്റെ നന്മകളും അതിൽ നിന്ന് ലഭിച്ച സമൃദ്ധിയും അതിൽ നിന്ന് ലഭിച്ച ഐശ്വര്യവും അതിൽ നിന്ന് ലഭിച്ച ആനന്ദവും അതിൽ നിന്ന് ലഭിച്ച ശാസനയും അതിൽ നിന്ന് ലഭിച്ച ശിക്ഷയും അതിൽ നിന്ന് ലഭിച്ച ആനന്ദവും ഓരോന്നോരോന്നോരോന്നോരോന്നായി ഓർക്കണം. ആ ദിവസം അതിനുള്ളതാണ്. ഒരു ശാസന ഒരു മനുഷ്യന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, തിരുവവതാരത്തിൽ നിന്നൊരു ശാസന ഒരു മനുഷ്യാത്മാവിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ബഹുജന്മങ്ങളിലെ പാപം അവനിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. വെറും സങ്കല്പമല്ല, അത് സത്യമാണ്. ആദ്യ നിരൂഢ വാഴ്ചക്കാലത്തെ കൽപ്പിച്ചിട്ടുള്ളതാണ്, എന്നിൽ കോപം വന്നില്ലെങ്കിൽ നിന്റെ ദോഷം തീരുന്നത് എങ്ങനെയാണ് എന്ന് ആനന്ദജി ഗുരുദേവനും ചോദിച്ചിട്ടുള്ളതാണ്. ഭഗവാൻ കോപിക്കുന്നത് ലോകത്തിന്റെ ആത്മാക്കളുടെ ദോഷം തീർക്കുവാനാണല്ലാതെ ആരെയും നശിപ്പിക്കാനല്ല. ഭഗവാൻ ആരെയും നശിപ്പിച്ച ചരിത്രമില്ല. കൃഷ്ണാവതാര കാലത്ത് തന്റെ വേഷം കെട്ടി ആടിയിരുന്ന പൗണ്ഡ്രകൻ എന്ന ആളിനെ, അദ്ദേഹത്തോടൊപ്പം ആ ദുഷ്കർമ്മത്തിൽ പങ്കെടുത്തിരുന്ന ഭക്ത സമൂഹത്തെ, കാരണം ഞാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ് പൗണ്ഡ്രകൻ ഓടി നടക്കുമ്പോൾ ഞാനാണ് വാസുദേവൻ, ഞാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ് കുറെ ആളുകളെ അദ്ദേഹത്തോടൊപ്പം കൂട്ടി
അതാണ് കൃഷ്ണൻ എന്ന് വിശ്വസിച്ച് കുറെ ആളുകൾ കൂടി ഭഗവാൻ അവസാനം പൊറുതി മുട്ടി പല സന്ദർഭങ്ങളിലും ഒഴിഞ്ഞു വിട്ടു. പക്ഷെ അവസാനം ഭഗവാൻ വിചാരിച്ചു ഈ ആളുകളെ മുഴുവനും വഴിതെറ്റിക്കും. അവസാനം എന്തു ചെയ്തു? പൗണ്ഡ്രകനെ ഭഗവാൻ വധിച്ചു. വധിച്ച് നരകത്തിലല്ല വിട്ടത്, തന്റെ ഹൃദയത്തിൽ ചേർത്തു. എന്നിട്ട് ആ അമളി പറ്റിയ മുഴുവൻ ഭക്ത സമൂഹത്തെയും ഭഗവാൻ തന്നോട് ചേർത്തു. ഭഗവാന്റെ കരുണയ്ക്ക് പകരം വെക്കാൻ ഇഹപർ ലോകത്തിൽ ഒന്നുമില്ല. അതേ ഭഗവാൻ തന്നെയാണ് സുഭാനന്ദ നാമത്തിൽ തിരുവവതാരമായി വാഴുന്നത്. ഉള്ളിലുണ്ടി സംഘടിപ്പിച്ച് ഇവിടെ കുറെ ധനം വരുത്താമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ആളിന്റെ എണ്ണം കൂട്ടിയിട്ട് ലിംഗാ ബുക്കിൽ പേര് കൊടുക്കാനോ ഒന്നുമല്ല. ആത്മലോകരക്ഷയ്ക്ക് മാത്രമാണ് ജഗദീശ്വരൻ തിരുവവതാരം ചെയ്തത്. അങ്ങനെ പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും ആയിരുന്നുവെങ്കിൽ അനേകം നേർച്ച കാഴ്ചകൾ ആദ്യത്തിലൂടെ കാഴ്ചക്കാലം മുതലേ കൊണ്ടുവന്ന് അർപ്പിച്ചത് പലതും താൻ തിരസ്കരിച്ചു കളഞ്ഞു. മഹാരാജാക്കന്മാർ അനുവദിച്ചു കൊടുത്ത ഭൂമി വേണ്ടെന്ന് വെച്ചു. പല നേർച്ചകളും കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തത് അല്പം വാങ്ങിയിട്ട് ബാക്കി തിരികെ കൊടുത്തു. അനുഭവിച്ചവരാണ് നമ്മൾ, അറിയാവുന്നവരാണ് നമ്മൾ. ഭഗവാൻ വന്നത് എന്തിനാണ്? ആത്മലോക രക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് നമ്മൾ അറിയണം. എന്നിട്ട് വേണം നമ്മൾ ഓരോന്നും ചിന്തിക്കുവാൻ. ആരെങ്കിലും എവിടെയെങ്കിലും നിന്നുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ജൽപ്പനങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഒന്നും പിന്നാലെ നമ്മൾ പോകാൻ ഇടയാകരുത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഭഗവാനെയാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് ഈ സത്യത്തെ മുൻനിർത്തി ജീവിതം ചെയ്യുവാൻ, ഈ സത്യത്തിൽ കൂടി ജീവിതം ചെയ്യുവാൻ, ഈ സത്യത്തെ അറിഞ്ഞ് ആരാധിക്കുവാൻ, ഈ സത്യത്തിൽ എത്തിച്ചേരുവാൻ ജഗദീശ്വരൻ നമുക്ക് കൂട്ടായിരിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം സൂക്ഷ്മാവസ്ഥയിലും സ്ഥൂലാവസ്ഥയിലും നരകശക്തികൾ ഈ ലോകത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. സൂക്ഷ്മാവസ്ഥയിലും സ്ഥൂലാവസ്ഥയിലും നരകശക്തികൾ ഈ ലോകത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. മനുഷ്യൻ സത്യം പാലിച്ച് ജീവിതം ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ, ദൈവത്തെ അറിയുവാൻ ആരംഭിക്കുമ്പോൾ തടസ്സമായി വരും, മാട്ടിക്കളയണം, അതിനെ തട്ടിക്കളയണം, അതിനെ ഉപേക്ഷിച്ച് കളയണം. അതിന് നമുക്ക് എന്ത് വേണം? ഗുരുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ മതിയാകൂ. നമ്മൾക്ക് ഈ ലോകത്തിൽ അനേകം ഗുരുപരമ്പരകളുണ്ട്, അനേകം കൗൺസിലർമാരുണ്ട്, ബോധക ഗുരുക്കന്മാരുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കണം, നമ്മൾ പല ആളുകളും പലരും പറഞ്ഞ പലതും കേട്ടവരാണ്. പക്ഷേ സുഭാനന്ദ ആശ്രമത്തിലെത്തി ഏത് ശരീരത്തിലാണോ ഗുരു വാഴുന്നത് ആ ശരീരത്തിന്റെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ അറിയിക്കുമ്പോൾ അവിടെ നിന്ന് തരുന്ന ഉപദേശം തെറ്റുകൂടാതെ പാലിച്ച് ജീവിക്കുവാനുള്ള അറിവ് മാത്രമല്ല അത്, അതിന്റെ കൂടെ ശക്തിയും കൂടിയാണ് നമുക്ക് തരുന്നത്. ഈ ലോകത്തിൽ ജീവിതം ചെയ്യുവാൻ, സത്യത്തെ പാലിച്ച് ജീവിതം ചെയ്യുവാനുള്ള അറിവ് മാത്രമല്ല, പറഞ്ഞു തരികയല്ല, അനുഭവപ്പെടുത്തി തരികയാണ്. അനുഭവ ഗുണനീതി I'm not.
കൊണ്ട് ഒരറിവ് പറഞ്ഞു തരുന്നത് പോലെയല്ല. അറിവും ശക്തിയും പൊരുളും ജ്ഞാനവും ഉപദേശിച്ച് ആത്മാവിൽ തന്റെ അഴുക്കിനെ എല്ലാം മാറ്റിക്കൊണ്ട് വിജ്ഞാനത്തെ സ്ഥാപിച്ച് അവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ അതിനെ മാനിച്ച് അതിനെ ആരാധിച്ച് അതിനെ ആശ്രയിച്ച് നമ്മൾ നിലകൊണ്ടാൽ ഒരിക്കലും നമ്മളിൽ നിന്ന് ആ ശക്തി പോവുകയില്ല. നമ്മളതിൽ കളങ്കം ചാർത്താൻ മനഃപൂർവ്വം ശ്രമിച്ചാൽ മാത്രമേ അത് പോവുകയുള്ളൂ. അങ്ങനെ പോയവർ അനേകരുണ്ട്. നമുക്കാർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മളിൽ നിന്ന് ഒരുവിധത്തിലും ഗുരുവിന്റെ ശക്തിയും അറിവും ഗുണവും നഷ്ടപ്പെടാതിരിക്കട്ടെ. നമുക്ക് വേണ്ടി ഗുണസ്വരൂപമായി വാണിരുന്ന പുണ്യപുരുഷോത്തമനാകുന്ന ഗുരുപ്രസാദ് ഗുരുദേവ തിരുവടികളുടെ 111-ാമത് പൂരാട ജന്മനക്ഷത്ര മഹോത്സവം ഏപ്രിൽ മാസം 8-ാം തീയതി ഞായറാഴ്ച ഭക്തി സമന്വിതം കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 12 സംവത്സരകാലം ആത്മരോഗരക്ഷാർത്ഥം ശുഭാനന്ദ ദിവ്യരൂപം സ്വീകരിച്ചു മാണിരുന്ന പൊന്നോമന തിരുടൽ വർണ്ണിക്കുവാൻ നാവില്ല. കാരണം അനന്ത മഹിമാവേന്തുന്ന തന്റെ ഗുണവിശേഷങ്ങളെ വർണ്ണിക്കുവാൻ മനുഷ്യനാവാൻ കഴിവില്ല. എങ്കിലും അടുത്ത ആഴ്ച ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിൽ നിന്നും ഗുണം അനുഭവിച്ചവർ അനേകരുണ്ട്, അനേകരുണ്ട്. പുതിയ ആളുകൾക്ക് മാത്രമേ അതിനെ നേരിട്ട് പരിചയമില്ലാത്തതായുള്ളൂ. എങ്കിലും നിങ്ങൾ ഒരു കാര്യം അറിയുക, ആ തിരുശരീരത്തിൽ കൂടി സമ്പാദിച്ചു തരുത്തതാണ് ഈ ശരീരം. ഗുരുപ്രസാദ് ഗുരുദേവൻ കൂടി മഹാശക്തി എഴുന്നള്ളി വാഴുന്ന സമയത്ത് താൻ തീരുമാനിച്ച് സമ്പാദിച്ചെടുത്തതാണ് ഈ ശരീരം എന്നുള്ള സത്യം നിങ്ങൾ ഓരോരുത്തരും അറിയുക. അത് കഴിഞ്ഞ് നമ്മുടെ 136-ാമത് പൂരജന്മ നക്ഷത്ര മഹോത്സവം അതിമനോഹരമായ നിലയിൽ ആഘോഷിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു, ജന്മിയാകും ഗുരുവിന്റെ സത്യമാണ്. സത്യാവസ്ഥ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഏത് കാലത്തും സത്യം മാത്രമേ അവതാരങ്ങൾ വർണ്ണിച്ചിട്ടുള്ളൂ. ആ സത്യം തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് തുണയായി ദേവീ ദേവന്മാരും ദൂത പരിവാരങ്ങൾ ഇതാ നിരന്തരമുള്ളവയാണ്. നിങ്ങൾ ഓരോരുത്തരും ഭക്തിയായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശ്രയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവരെത്തിച്ചു തന്നുകൊള്ളും. ഒരു ഉപാധിയായി നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ട്
അവിടെ എല്ലാം പോയി പങ്കെടുക്കുക. പങ്കെടുത്ത ഒരാളിന് പോലും ഒരു ദുഃഖവും ഉണ്ടായതായി ചരിത്രമില്ല. ആത്മാർത്ഥതയോടുകൂടി അതിൽ പോയി പങ്കെടുത്താൽ ആനന്ദമല്ലാതെ ഒന്നുമില്ല. വ്രതശുദ്ധിയോടുകൂടി നമ്മൾ ഓരോരുത്തരും അവിടെ പോയി പങ്കെടുത്ത് എല്ലാ കർമ്മങ്ങളും ഭൻപിച്ച് വിജയമാക്കി തീർക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അത് ഉത്തരവാദിത്വത്തോടുകൂടി പോയി ചെയ്യുക. നിങ്ങളിൽ ജഗതീശ്വരൻ്റെ അനുജ്ഞ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് മുതലേ നമ്മുടെ കുഞ്ഞുങ്ങൾ SSLC, +2 തുടങ്ങിയുള്ള പരീക്ഷകളിൽ എഴുതുവാൻ വേണ്ടി ഇവിടെ വന്ന് അനുവാദം ചോദിക്കുകയും അറിയിക്കുകയും പലവിധ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഉന്നത നിലയിൽ വളർന്നു വന്ന് ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്റെ ഗുരുനാഥൻ ദൈവമാണ് എന്ന് പറയുന്ന ഒരു സന്ദർഭം നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടി ഉണ്ടായി വരണം. അവരെല്ലാം ഉന്നത വിജയത്തിൽ എത്തുവാൻ ജഗതീശ്വരനും കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം TVയിലെ ഒരു പരിപാടിയിൽ നമ്മുടെ ഒരു കുഞ്ഞു പോയി പാട്ടുപാടി. നമ്മുടെ കുറുമ്പനാടം പ്രകാശിന്റെ മകൾ സീതാലക്ഷ്മി 12 വയസ്സേ ഉള്ളൂ. അവൾ പോയി പാട്ടുപാടി. പാടിയത് സിനിമാ പാട്ടാണെങ്കിലും അവൾ ആശ്രമത്തിൽ പോയി അവരെ കൊണ്ട് അവിടെ നിർത്തിച്ച് ഫോട്ടോ എടുപ്പിച്ച് ഭഗവാന്റെ ഫോട്ടോ അതിൽ കാണിപ്പിച്ചിട്ടാണ് അവൾ പാട്ട് പാടിയത്. അങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി നമ്മൾ വളർന്നു വരുവാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക. അവരിൽ കൂടി ലോകം ഇതറിയുമാറാകട്ടെ. അവരിൽ കൂടി ആവശ്യം വളരുമാറാകട്ടെ. അതിനുള്ള മുതൽക്കൂട്ടുകളായി അവർ വളർന്നു വരട്ടെ. ജഗദീശ്വരൻ ഏവരെയും ദർശിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.